കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പരിയാപുരം കോവളത്ത് വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണ ശ്രമം. പ്രവാസിയായ അച്ചമ്പാട്ട് മുസ്തഫയുടെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണ ശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് പരിയാപുരം കോവളത്ത് താമസിക്കുന്ന അച്ചമ്പാട്ട് മുസ്തഫയുടെ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് മോഷണ ശ്രമം നടന്നത്. വാതിൽ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട് മുസ്തഫയുടെ ഭാര്യ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്തഫയുടെ സഹോദരൻ സിദ്ദിഖിനെ ഫോണിൽ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 3 മണിക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒറ്റപ്പെട്ടപ്പോ ഞാന് പോയി നോക്കിയതാണ് വെട്ടിട്ടിട്ട്. അപ്പൊ ആള് മണ്ടി കഴിച്ചിലായി. അപ്പൊ അതൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു. ഒറ്റപ്പോഴാണ് ഞങ്ങളുടെ ടീച്ചർ, ഞാനും ഈ രണ്ട് പിള്ളേരും മരോളും മാത്രമേ വീട്ടില്. മുസ്തഫയുടെ അയൽപക്കത്തെ വീടുകളിൽ നിന്നെടുത്ത വെട്ടുകത്തിയും മറ്റും ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. മോഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ച മോഷ്ടാവാണ്. കാരണം എന്താ വെച്ചാല് അടുത്ത രണ്ട് വീട്ടിൽ വന്ന് അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് പറ്റാതെ കൊണ്ട് അടുത്ത് ഒരു കത്തിയെടുത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു വെട്ടുകത്തി കൊടുത്ത്. അപ്പൊ അവിടെ നിന്ന് ഈ പിന്നെ മോഷ്ടാവിന് ഇത് പിന്നെ ലോക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. അതിന്റെ തൊട്ടടുത്ത വീടാണ് ഈ വീട്. ഇവിടെ വന്ന് പിന്നെ ഡോറ് രണ്ട് ലോക്കും മേലെ കുറ്റിയിട്ട് ആ ലോക്ക് പിന്നെ അടിയിലുള്ള സെന്ററിലുള്ള ലോക്കും തുറന്നിട്ടാണ് മോഷ്ടാവ് ഉള്ളി കയറിയത്. ഉള്ളി കയറിയപ്പോൾ ഇവർ ശബ്ദം കേട്ടിട്ട് പുറത്ത് വന്നതിനോടും കൂടി ഈ മോഷ്ടാവ് ഓടി രക്ഷപ്പെടാനുണ്ടായി. അപ്പൊ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ പുറത്ത് മാരകായുധങ്ങൾ മറ്റും വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. കാരണം ഇത് പല വിധത്തിലും നമുക്ക് തന്നെ ദ്രോഹമായി തീരാൻ സാധ്യതയുണ്ട്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2 വർഷം മുമ്പ് മുസ്തഫയുടെ സഹോദരൻ കാസിമിന്റെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണം മോഷണം പോയിട്ടുണ്ട്.